ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഏറ്റവും വലിയ നേട്ടം അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട മലയാളപ്പുഴ താഴം പത്തുശേരിയിൽ നവീൻ ബാബുവിൻ്റെ വീടിന് സമീപത്താണ് നവീൻ ബാബുവിൻ്റെ സംസ്കാര ചടങ്ങ് ഇന്ന് ഉച്ചതിരിഞ്ഞ് നടക്കാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ വീടിന് സമീപം നമുക്ക് ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒരു കാര്യം നിരവധി ഫ്ലെക്സ് ബോർഡുകളാണ് ഈ ഫ്ലെക്സ് ബോർഡ് എൻ ജി അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടേതാണ് ഇത് കോൺഗ്രസ് അനുകൂല സംഘടനയാണ് നവീൻ ബാബു ഉറച്ച ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇടതുപക്ഷ പശ്ചാത്തലം ഉള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ ഈ കാണുന്ന ഫ്ലക്സ് ബോർഡ് അദ്ദേഹത്തിന് നവീൻ ബാബു സാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ ജി ഒ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സ്ഥാപിച്ച ഒരു ഫ്ളക്സ് ബോർഡാണ് ഇനി തൊട്ട് എതിർവശത്ത് നമുക്ക് മറ്റൊരു ഫ്ലക്സ് ബോർഡ് കാണാൻ കഴിയും കേരള എൻ യൂണിയൻ വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഒരു ഫ്ലക്സ് ബോർഡാണ് ഇങ്ങനെ നാം നോക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവർക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു കെ നവീൻ ബാബു എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇന്ന് അദ്ദേഹം വിട് വാങ്ങാൻ പോകുമ്പോൾ ഈ മലയാളപ്പുഴ ഗ്രാമനിവാസികളെ സംബന്ധിച്ച് ഏറെ ഓർമ്മകളുണ്ട് കാരണം തങ്ങളുടെ നാട്ടിൽ നിന്നും ചെറുപ്രായത്തിൽ തന്നെ സർക്കാർ സർവീസിൽ ജോലി ജോലിക്ക് കയറുന്നു പിന്നീട് ഓരോ ഘട്ടത്തിലും പടിപടിയായി സ്ഥാനക്കയറ്റം ലഭിച്ച് എ ഡി എം എന്ന തസ്തികയിലേക്ക് അദ്ദേഹം എത്തുന്നു അതിനുശേഷം അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങൾ എല്ലാ മലയാളികൾക്കും ഇപ്പോൾ അറിയാവുന്നതാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വീടാണ് ഇപ്പോൾ നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തും ഒപ്പം തന്നെ സഹപാഠിയുമായിട്ടുള്ള ജയലാൽ ആണ് ഉള്ളത് അദ്ദേഹം പ്രീ ഡിഗ്രിക്ക് ഇവർ ഒരുമിച്ചാണ് പഠിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രിയ കൂട്ടുകാരനായിട്ടുള്ള ജയലാലിന് കഴിയും വളരെയധികം വേദനാജനകമായിട്ടുള്ളൊരു സന്ദർഭം തന്നെയാണ് അങ്ങും മനസ്സിൽ വളരെ വേദനയോടുകൂടിയാണ് വീട്ടുമുറ്റത്ത് നിൽക്കുന്നതെന്നറിയാം ഇപ്പോൾ ഏറ്റവും അദ്ദേഹം അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും മനസ്സിൽ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം അഴിമതിക്കാരൻ എന്ന ഒരു ആരോപണം അദ്ദേഹത്തിൻ്റെ മേൽ വന്നു എന്നുള്ളതാണ് അത് അതുതന്നെയാണോ താങ്കളെ സംബന്ധിച്ച് വലിയ മനോവിഷമമുള്ളത് തീർച്ചയായിട്ടും അതിനകത്ത് പിന്നെ ഈ ഒരു അഴിമതിക്കാരൻ എന്ന് ചിത്രീകരിച്ചത് അത് ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ മരണം അത് ഒരു ദുഃഖ തീരാ ദുഃഖമാണ് എന്നിരുന്നാൽ തന്നെ ആ ഒരു അവസരത്തിൽ ഈ അദ്ദേഹം ഒരു അഴിമതിക്കാരനായി ചിത്രീകരിച്ചതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ നിങ്ങൾ പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ചാണ് പഠിച്ചതെന്ന് അറിയാം ആ ഒരു കാലം മുതലേ നല്ല ഉടമയായിരുന്നു അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു ഉടമയായിരുന്നു ആൾക്കാരോട് ഇടപെടുന്നതിലും ആ രീതിയിൽ മിതമായി മാത്രമേ സംസാരിക്കാത്തു ആ ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം സ്വന്തം നാടിന് ഒരു വരുമ്പോൾ പ്രത്യേകിച്ചും ഉന്നത സ്ഥാനത്തിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യും എനിക്കറിയാൻ കഴിഞ്ഞത് നവീൻ ബാബു സാർ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ ടൈമിൽ അഞ്ച് വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ആ സമയത്താണ് നമ്മുടെ പ്രളയം ഉണ്ടായത് ആ പ്രളയ സമയത്ത് അദ്ദേഹം ദുരന്ത നിവാരണത്തിൻ്റെ ചുമതല വലിക്കുന്ന ആളായിരുന്നു ഏതൊരു കാര്യവും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും അതേ നിമിഷം അത് വേണുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു തരികയും അതിന് വേണുന്ന സഹായങ്ങൾ അതുപോലെ തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു അന്ന് അദ്ദേഹം ചിലപ്പോൾ ഇനി അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നതല്ലെങ്കിൽ കൂടി മറ്റുള്ളവരെ അറിയിച്ച് അത് ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ജില്ലയിൽ പല സ്ഥാനങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറിപ്പോയി കാസർഗോഡ് ജോലി ചെയ്തു ഒടുവിൽ കണ്ണൂരിൽ ജോലി ചെയ്തു അദ്ദേഹം ജില്ലയ്ക്ക് പുറത്താണെങ്കിലും നമ്മുടെ ജില്ലയിലെ ചില കാര്യങ്ങൾ സംബന്ധിച്ച് അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയൊക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ ജില്ലയിലെ ഒരു കാര്യത്തിന് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം റാന്നി തഹസിൽദാറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ആ പ്രദേശത്തുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തെക്കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമോ അലിഗേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല റാന്നിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാം പട്ടയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്തൊക്കെ വളരെ കൃത്യമായി ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം അദ്ദേഹം വളരെ പ്രിയപ്പെട്ടവനുമായിരുന്നു അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ പരിചയമുള്ളവരും ഒപ്പം തന്നെ ഏറെ അടുപ്പം പുലർത്തിയവരുമൊക്കെ ഇക്കാര്യം തന്നെയാണ് പറയുന്നത് എ ഡി എമ്മിൻ്റെ അധികാരപരിധി പലപ്പോഴും സാധാരണക്കാർ ഒരുപക്ഷെ അറിയണം എന്നില്ല അതായത് ജില്ലാ കളക്ടറുടെ തൊട്ടു താഴെയുള്ള ചുമതലയുള്ള ആൾ പല ബിസിനസ് സ്ഥാപനങ്ങൾക്കും അതിൻ്റെ എൻ ഒ സി നൽകുന്നതുമായി ബന്ധപ്പെട്ട് എ ഡി എമ്മിനാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ചുമതല പ്രത്യേകിച്ചും നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പടക്കങ്ങൾ വിൽക്കുന്ന ഒരു കട എക്സ്പ്ലോസീവ് അങ്ങനെയുള്ള ഐറ്റം ഒക്കെ ആണെങ്കിൽ അതിന് എ ഡി എമ്മിൻ്റെ എ ഡി എം ആണ് അതിന് അനുമതി നൽകേണ്ടത് അതായത് കളക്ടർക്ക് തൊട്ട് താഴെയാണെങ്കിൽ പോലും അതിൻ്റെ എൻ ഒ സി നൽകുന്നതിൻ്റെ ആ ഒരു ഒപ്പിടേണ്ടത് എ ഡി എം ചുമതലയുള്ള ആൾ തന്നെയാണ് അങ്ങനെ നിരവധി ഉത്തരവാദിത്തങ്ങൾ ഉള്ള ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു തസ്തിക കൂടിയാണ് എ ഡി എം എന്നുള്ളത് ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ വലിയ വിവാദങ്ങളിലേക്കൊക്കെ ആ തസ്തികയുടെ പേര് പറഞ്ഞ് പോകുന്നത് ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ നാട്ടുകാർക്കെല്ലാം വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു നവീൻ ബാബുവിന്റെ വിയോഗം എന്നുള്ളത് ഇന്ന് അദ്ദേഹത്തിന്റെ പൊതുദർശനം വീട്ടിൽ ഉണ്ടായിരിക്കും നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേരാനുള്ള സാധ്യതയാണുള്ളത് സംസ്കാര ചടങ്ങുകൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നവീൻ ബാബുവിൻ്റെ മലയാളപ്പുഴയിലെ വീട്ടിൽ പൂർത്തിയായിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുക വീട് ജേണലിസ്റ്റ് അജി കുടുംബണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട